നമസ്കാരം. ഐ പി എല്ലിൽ തങ്ങളുടെ 11-ാമത്തെ മത്സരം രാജസ്ഥാൻ റോയൽസിന് കനത്ത ആഘാതമായി. സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് 8 wicketsന് തോറ്റതോടെ പ്ലേ ഓഫ് റൗണ്ടിലേക്കുള്ള വാതിൽ ഏറെക്കുറെ അടയുകയാണ്. ഇനി വലിയ അട്ടിമറികൾ നടന്നാൽ, വലിയ വിജയങ്ങൾ ഉണ്ടായാൽ മാത്രമേ രാജസ്ഥാൻ റോയൽസിന് എന്തെങ്കിലും സാധ്യത അവരുടെ മുന്നോട്ടുള്ള പാതയിൽ ഉണ്ടാകൂ. വളരെ വളരെ വിരളമായ പ്ലേ ഓഫ് സാധ്യത ഏറെക്കുറെ അടഞ്ഞതിൻ്റെ വക്കത്ത് നിൽക്കുകയാണ് നമ്മുടെ സഞ്ജു സാംസന്റെ ടീം. ഇന്നലെ ജയിക്കാവുന്ന ഒരു സാഹചര്യമൊക്കെ അവർക്കുണ്ടായിരുന്നു, പക്ഷേ അത് മുതലെടുക്കാനായില്ല. മത്സരം 8 wicketsന് കൈവിട്ടു. ഈ ജയത്തോടുകൂടി സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒരടി മുന്നോട്ട് വന്നിരിക്കുന്നു. രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ച് വിലപ്പെട്ട 2 points അവർ നേടി. അവർക്ക് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നു. രാജസ്ഥാൻ റോയൽസ് പോയിന്റ് പട്ടികയിൽ പിറകോട്ട് പോയിരിക്കുന്നു. ഈ മത്സരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. അതിനുമുമ്പായി ഇപ്പോൾ ഐ പി എല്ലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മത്സരത്തിൻ്റെ ഏതാണ്ട് 41 മത്സരങ്ങൾ കഴിഞ്ഞു. എന്തായാണ് ഓരോ ടീമുകളുടെയും സാധ്യത എന്ന് ഒന്നുകൂടി പരിശോധിക്കാം. കാരണം ഈ പരിശോധന വളരെ പ്രധാനമാണ്. ഇനി ഈ റൗണ്ടിൽ മിക്ക ടീമുകൾക്കും 4 മത്സരവും രാജസ്ഥാനിന് 3 മത്സരവുമാണുള്ളത്. ഏറെക്കുറെ എഴുതപ്പെട്ട ഒരു വിധി ഇപ്പോൾ തന്നെ ഉണ്ട്. ഇനി വലിയ അട്ടിമറികൾ നടന്നാൽ ചിലപ്പോൾ 1-ഓ 2-ഓ ടീമിന് പ്ലേ ഓഫ്, 4 ടീമാണ് പ്ലേ ഓഫ് റൗണ്ടിൽ വരുന്നത്. ഏതാണ്ട് 3 ടീമുകൾ ആ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. 4-ാമത്തെ ടീം ഏതാണ് എന്നൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥ പോയിന്റ് ടേബിൾ നോക്കാം. തീർച്ചയായും 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസ് തന്നെയാണ്. ഡൽഹി ക്യാപിറ്റൽസ് 10 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 7 എണ്ണം ജയിച്ച് 14 points പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത്. റൺ റേറ്റ് 0.774. 2-ാം സ്ഥാനത്ത് 10 മത്സരങ്ങൾ കളിച്ച RCB ആണ്. അവർക്കും 7 ജയമുണ്ട്, അവർക്കും 14 points ഉണ്ട്. പക്ഷേ റൺ റേറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനേക്കാൾ പിറകിലാണ്. 3-ാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ഇന്ത്യൻസ് 9 മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ. 9-ൽ 6 ജയം, അവർക്ക് 12 points. മുംബൈ ഇന്ത്യൻസ് ഇന്ന് അവരുടെ 10-ാമത്തെ മത്സരം കളിക്കുകയാണ്. ഈ മത്സരം ജയിച്ചാൽ ആ മത്സരം കളിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനോടാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന് ഇത് വെറുമൊരു മത്സരമല്ല, ജീവൻ മരണ പോരാട്ടമാണ്. ഈ മത്സരത്തിൽ ജയിച്ചാൽ മാത്രമേ CSK ഈ ടൂർണമെൻറ്റിൽ എന്തെങ്കിലും സാധ്യത അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു ടീം ജീവന് വേണ്ടി പൊരുതുന്നു, മറ്റേ ടീം മുംബൈ ഇന്ത്യൻസ് അവരുടെ ആധിപത്യം നിലനിർത്താൻ വേണ്ടി പൊരുതുന്നു. അവർ ഈ മത്സരം ജയിച്ചാൽ മുംബൈ ഇന്ത്യൻസ് ഒരു പക്ഷേ ഡൽഹി ക്യാപിറ്റൽസിനെയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെയും പിന്തള്ളി 1-ാം സ്ഥാനത്ത് വരാൻ സാധ്യതയുണ്ട്. 4-ാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊൽക്കത്തയാണ്. വലിയ തോൽവി കഴിഞ്ഞ ദിവസം ഏറ്റുവാങ്ങിയെങ്കിലും കൊൽക്കത്ത തന്നെയാണ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അവർക്ക് 10 മത്സരങ്ങളിൽ 5 എണ്ണം ജയിക്കാനായി, 10 points. ഇന്നലത്തെ ജയത്തോടുകൂടി സൺറൈസേഴ്സ് ഹൈദരാബാദ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നു. അവർ 5-ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചു കഴിഞ്ഞു. അവർക്ക് 4 ജയമുണ്ട്, 8 points. രാജസ്ഥാൻ റോയൽസിനും 4 ജയമുണ്ട്, പക്ഷേ 11 മത്സരം പൂർത്തിയാക്കി. കിങ്സ് ഇലവൻ പഞ്ചാബ് അവരാണ് 6-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. വലിയ ഫോമിലേക്ക് തിരിച്ചു വന്നൊരു ടീമാണ്. തോൽവിയുടെ പടുകുഴിയിൽ നിന്നും വലിയ അട്ടിമറികൾ ഉണ്ടാക്കി അവർ മുന്നേറി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അവർക്കും ഇപ്പോൾ 4 points. അവർക്ക് വരുന്ന മത്സരങ്ങൾ വളരെ നിർണായകമാണ്. അവർക്ക് 8 points. അവരാണ് 6-ാം സ്ഥാനത്ത്. നേരത്തെ പറഞ്ഞതുപോലെ 7-ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് നിൽക്കുന്നു. അവർക്ക് 11 മത്സരങ്ങളിൽ നിന്ന് 4 points, 4 ജയമാണുള്ളത്, 8 points. 11 മത്സരങ്ങളിൽ 4 എണ്ണം ജയിച്ച്, 8 points. ഒടുവിൽ പുറത്തായി ആയില്ല എന്ന രീതിയിൽ നിൽക്കുന്നു നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ്. അവർക്ക് 10 മത്സരങ്ങൾ പൂർത്തിയായി, 3 ജയമേ ഉള്ളൂ, 6 points. ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം, നേരത്തെ ഞാൻ പറഞ്ഞു, അവരെ സംബന്ധിച്ചിടത്തോളം ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം ജയിച്ചേ മതിയാകൂ. ജയിച്ചില്ലെങ്കിൽ നോ ചാൻസ് അറ്റ് ഓൾ. പ്ലേ ഓഫിലേക്കുള്ള പ്ലേ ഓഫിൻ്റെ വാതിൽ അവർക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെടും. ഇതാണ് ഇപ്പോഴത്തെ ഒരു പോയിൻ്റ് ടേബിളും ടീമുകളുടെ സാധ്യതയും. ഇനി ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് മത്സരത്തിൽ ഇറങ്ങുന്നു. ഇന്നത്തെ മത്സരത്തിൻ്റെ ഫലം അവരുടെ ഭാവിയെ, ഈ ടൂർണമെൻറ്റിലെ ഭാവിയെ തീരുമാനിക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വലിയ മികവ് തെളിയിച്ച IPL സീസണുകളെല്ലാം തന്നെ ഒട്ടേറെ മികവ്, ഒരു ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ IPL നടത്തുന്നത് തന്നെ ചെന്നൈക്ക് ജയിക്കാൻ വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ ഒക്കെ സെമി ഫൈനലുകളും ഫൈനലുകളും കപ്പെടുക്കലും ഒക്കെ സ്ഥിരം പരിപാടിയാക്കിയ ഒരു ടീമിൻ്റെ ദയനീയമായൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 10 സീസണിൽ മുൻ സീസണുകളെല്ലാം തന്നെ 3 തവണ അവർ കപ്പ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ സീസണുകളെല്ലാം തന്നെ അവർ സെമി ഫൈനലെത്തിയിട്ടുണ്ട്, 3 തവണ കപ്പെടുത്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ടീം വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ചെന്നൈയുടെ ടീം മാനേജ്മെൻറ്റ് വലിയ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കളിക്കാത്ത കളിക്കാരെ, എല്ലാവരും മികച്ചവരാണ് പക്ഷേ പലരും കളിക്കുന്നില്ല, കളിക്കാത്ത കളിക്കാരെക്കെതിരെ
നടപടിയെടുക്കുന്നു. കോച്ചിന് എതിരടക്കം, സ്റ്റീഫൻ ഫ്ലെമിംഗ് എന്ന കോച്ചിനടക്കം മാറ്റുന്നതിന് ചെന്നൈയുടെ ടീം മാനേജ്മെൻറ്റ് ആലോചിക്കുന്നു എന്നാണ് അറിയുന്നത്. എന്തായാലും ധോണിയെ സംബന്ധിച്ചിടത്തോളം ധോണിക്കെതിരെ നടപടിക്ക് സാധ്യത ഇപ്പോഴും വിരളമാണ്. കാരണം ധോണി ഇല്ലാത്ത ഒരു ചെന്നൈ ടീമിനെ കുറിച്ച് ആരാധകർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. ഈ ഫാൻ തന്നെയാണ്, ഈ ആരാധകരുടെ വൃന്ദം തന്നെയാണ്, ആരാധകരുടെ കലവറയില്ലാത്ത പിന്തുണ തന്നെയാണ് ചെന്നൈ ടീമിൽ ധോണിയെ നിലനിർത്തിക്കൊണ്ട്. ഇനി ടീമിൽ നിന്ന് പുറത്ത് പോകണോ എന്ന് ധോണി തീരുമാനിക്കേണ്ടതുണ്ട്, എന്തായാലും കളി അവസാനിപ്പിക്കണമെന്ന്. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ധോണിയുടെ ഭാഗത്ത് അത്രയൊന്നും തീരുമാനം വരാൻ സാധ്യതയില്ല. എന്തായാലും അടുത്ത IPL സീസൺ ഉടൻ വരാൻ ഇരിക്കുകയാണ്. അധിക കാല വിളംബം അതിനുവേണ്ടി ഉണ്ടാകില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെന്നൈ ടീം മാനേജ്മെൻറ്റ് വലിയ മാറ്റങ്ങൾക്ക് ഒരുങ്ങുന്നു. കളിക്കാത്തവരെ ഒഴിവാക്കാനുള്ള തീരുമാനമുണ്ട്. നമുക്കറിയാം സുരേഷ് റൈനയെ പോലെ ഫോമിൽ നിന്ന കളിക്കാരനെ തള്ളിയ ടീമാണ് CSK. അതുപോലെ ഹർഭജൻ ഇല്ല, ഈ രണ്ട് കളിക്കാരുമായി കരാർ അവസാനിപ്പിച്ചു. ഇപ്പോൾ കളിക്കാതിരിക്കുന്ന കേദാർ ജാദവ്, ചൗള, ഇവരെല്ലാം തന്നെ ഒഴിവാക്കാൻ ടീം മാനേജ്മെൻറ്റ് ആലോചിക്കുന്നു എന്നാണ് അറിയുന്നത്. ഫഫ് ഡുപ്ലസിയും അതുപോലെ തന്നെ റായ്ഡു, ധോണി ഇവരെയൊക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് കളിക്കാത്തവരെ പുറത്താക്കി പുതിയ കളിക്കാരെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ടീം മാനേജ്മെൻറ്റ് ആരംഭിച്ചിട്ടുണ്ട്. കോച്ചിനടക്കാൻ മാറ്റാനുള്ള ഒരു തീരുമാനം അവരുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും ഇന്നത്തെ മത്സരം ഇപ്പോഴത്തെ ടീമിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. വെട്ടിമാറ്റപ്പെടുന്ന കൂട്ടത്തിൽ ഇമ്രാൻ താഹിറും ഉൾപ്പെടുന്നുണ്ട്. പീയൂഷ് ചൗളയും ഇമ്രാൻ താഹിറും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് സൂചന. എന്തായാലും ഇതൊന്നും ഫൈനൽ ആയ ഒരു തീരുമാനമല്ല. ഇന്നത്തെ മത്സരം ആശ്രയിച്ചിരിക്കും അവരുടെ സാധ്യതകൾ. തീർച്ചയായും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി ഇന്നലെ നടന്ന മത്സരത്തിലേക്ക് വന്നാൽ വലിയൊരു ടാർഗറ്റൊന്നും ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസിന് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞില്ല. 154 ബാറ്റ്സ്മാൻമാർ കൂട്ടത്തോടെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. നമുക്ക് ആശ്വസിക്കാൻ സഞ്ജു ഇന്നലെ മികച്ച ഒരു ഫോമിലേക്ക് എത്തുമെന്ന് നമ്മൾ കരുതി. സഞ്ജു ഇന്നലെ 36 റൺസ് എടുത്തു 26 ബോളിൽ നിന്ന്. അദ്ദേഹം മികച്ചൊരു ഇന്നിങ്സിലേക്ക് കടന്നു പോകുന്നുവോ എന്ന് നമ്മൾ അല്ലെങ്കിൽ നമ്മളെല്ലാം കൊതിച്ചു അത്, പക്ഷേ അത് സംഭവിച്ചില്ല. എന്തായാലും റോബിൻ ഊത്തപ്പ 19 റൺസ് എടുക്കുന്നു, ബെൻ സ്റ്റോക്സ് 30 റൺസ്. ഈ കൂട്ടുകെട്ടാണ് വെസ്റ്റേൺ റോയൽസിന് നല്ലൊരു ബേസ്മെൻറ്റ് നൽകി. പക്ഷേ ഹോൾഡർ ഇന്നലെ ആദ്യമായി ഈ സീസണിൽ രംഗത്ത് വന്ന ആളാണ് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഹോൾഡറായിരുന്നു അന്തകൻ ഇന്നലെ രാജസ്ഥാൻ റോയൽസിൻ്റെ. വേണമെങ്കിൽ രാജസ്ഥാൻ റോയൽസിനെ ചുരുട്ടിക്കെട്ടാൻ, രാജസ്ഥാൻ റോയൽസിൻ്റെ പ്ലേ ഓഫ് സാധ്യതകളെ ഇല്ലാതാക്കാൻ കടന്നു വന്ന ഒരു താരമായി മാറി ജെയ്സൺ ഹോൾഡർ. സത്യത്തിൽ രാജസ്ഥാൻ റോയലിൻ്റെ പ്രതീക്ഷകളെ, പ്ലേ ഓഫ് പ്രതീക്ഷകളെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അദ്ദേഹം 3 വിക്കറ്റ് എടുത്തു വെറും 33 റൺസിന്. അതും പ്രഗത്ഭന്മാരെ മുഴുവൻ, മാത്രമല്ല റണ്ണൗട്ടിനുള്ള വഴികൾ തുറന്നു. അങ്ങനെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിമായിരുന്നു. 154 6 വിക്കറ്റിന് എന്ന ഒരു ടോട്ടൽ ജയിക്കാൻ 155. കാര്യമായുള്ള പെർഫോമൻസ് ഇല്ല ബട്ട്ലറുടെ ഭാഗത്തുനിന്നില്ല, സ്മിത്തിൻ്റെ ഭാഗത്തുനിന്നില്ല. പരാഗ് 20 റൺസ് എടുത്തു, പക്ഷേ ഒരു വെടിക്കെട്ടിനൊന്നും സാധ്യമായില്ല. ആർച്ചർ, അവരുടെ മീഡിയം പേസർ ആർച്ചറാണ് ഒന്ന് ആഞ്ഞടിച്ചത്. അദ്ദേഹം 7 ബോളിൽ നിന്ന് 19 റൺസ് എടുത്തു. അങ്ങനെ ആകെ എല്ലാവരും കൂടെയുള്ള പരിശ്രമത്തിൻ്റെ ഫലമായി 154 അവസാനിക്കുന്നു. 155 എന്ന ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശാൻ ഇറങ്ങുന്നു ഹൈദരാബാദ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. തുടക്കം അവർക്കും കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ കയ്യിൽ നിന്ന് പോകുന്നുവോ എന്ന് സംശയിച്ചു. കാരണം ക്യാപ്റ്റൻ ഡേവിഡ് വാർണറും ബേ സ്റ്റോയ്ക്കൊന്നും ഫോം കണ്ടെത്താൻ കഴിയുന്നില്ല, അവരൊക്കെ എളുപ്പത്തിൽ പോകുന്നു. പക്ഷേ അവസരത്തിനൊത്ത് ചില സന്ദർഭങ്ങളിൽ ചില കളിക്കാർ അവതരിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ IPL മുൻ ക്രിക്കറ്റിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് കളികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അവതാരപ്പിറവി ഇന്നലെ ഹൈദരാബാദിൻ്റെ ലൈനപ്പിലുണ്ടായി. അത് മറ്റാരുമല്ല മനീഷ് പാണ്ഡെ, ഉത്തരാഖണ്ഡ് സ്വദേശിയായ മനീഷ് പാണ്ഡെ. അദ്ദേഹം ഒരു കൊടുങ്കാറ്റായി മാറി ടീമിനെ വിജയത്തിലേക്ക് അദ്ദേഹം കൈപിടിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മികച്ച ബാറ്റിങ്ങിൻ്റെ, മനീഷ് പാണ്ഡെയുടെ ഒന്നാം തരം ബാറ്റിങ്ങിൻ്റെ മികവിൽ രാജസ്ഥാൻ റോയൽസിനെ കശാപ്പ് ചെയ്യുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ്. 47 ബോളിൽ 83 റൺസ്. 154 അല്ലെങ്കിൽ 155 എന്ന ടാർഗറ്റിനെ ചേസ് ചെയ്യുമ്പോൾ അതിൽ ഒരു സെക്കൻഡ് റൗണ്ട് ബാറ്റ്സ്മാൻ 83 റൺസ് എടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ ആ കാര്യങ്ങൾ ഏറെക്കുറെ കൈവിട്ട മട്ടാണ് എതിരാളികളെ സംബന്ധിച്ചിടത്തോളം. അതുമാത്രമല്ല പാണ്ഡയ്ക്കൊപ്പം നിന്ന് വിജയ് ശങ്കർ എന്ന ബാറ്റ്സ്മാനും മികച്ച പെർഫോമൻസ് പുറത്തെടുത്തു. അദ്ദേഹവും ഹാഫ് സെഞ്ചുറി നേടി. രണ്ടുപേരും കൂടെ ഏതാണ്ട് 130 റൺസിലധികം എടുക്കുന്നു. അങ്ങനെ ഒരു അനായാസ വിജയത്തിലേക്ക്, 8 വിക്കറ്റ് വിജയത്തിലേക്ക്
സൺറൈസേഴ്സ് ഹൈദരാബാദ് നീങ്ങുന്നു. രാജസ്ഥാൻ റോയൽസിനെ അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് മുകളിൽ നിഴൽ കരിനിഴൽ പരത്തിക്കൊണ്ട് നല്ലൊരു വിജയം ഇന്നലെ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട, വളരെ നിർണായകമായ ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും നിർണായകമായ ഒരു മത്സരത്തിന് വേദിയൊരുങ്ങുകയാണ് മുംബൈ ഇന്ത്യൻസ്. അവരുടെ 10-ാമത്തെ മത്സരം, ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ജീവൻ മരണ പോരാട്ടം. നമുക്ക് നാളെ ഈ മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.